അങ്കിളിന്റെ അനിയന്റെ മോളെ എന്റെ രൂപസാദൃശ്യമുള്ള ഒരുത്തൻ വഞ്ചിച്ചു. എന്നാ എന്റെ കാര്യം നേരെ തിരിച്ച, ഭാര്യയാൽ മനോവേദന അനുഭവിക്കുന്ന ഒരാളാ ഞാൻ, ഭാര്യ സഹോദരനാലും. പൊരുത്തപ്പെടാൻ കഴിയാത്ത ബന്ധമാണെങ്കിൽ അവളെ അങ്ങ് കൊന്നുകളയടവേ. വെറുതെ പെണ്ണുംപിള്ളമാരെ കൊണ്ട് ഉരുകി തീരുന്നതിനെക്കാട്ടി നല്ലത് അവരെങ്ങ് ഉരുക്കി കളയുന്നതാ. കോടതിയും കേസും വഴക്കുമൊക്കെ നമുക്കങ്ങ് ഒഴിവാക്കാം. വഞ്ചിച്ചവളെ വറുത്തെടുക്കാനുള്ള ധൈര്യം നിനക്കുണ്ടായാ മതി. പിന്നെ മറ്റവന്റെ കാര്യം നീ അങ്ങ് വിട്. തട്ടുകട നന്ദൻ കൊല ചെയ്യപ്പെട്ടു എന്ന് തന്നെ നീ മനസ്സിൽ ഉറപ്പിച്ചോ. പറഞ്ഞു സംഭവങ്ങളൊക്കെ. ആയുസ് തിരിച്ചു കിട്ടിയത് ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ടാ? മരിച്ചെന്ന് എന്നെ ഉറപ്പിച്ചതാ. ശരിക്കും കാടായിരുന്നു അവിടെ. അവിടെ ആര് രക്ഷിക്കാൻ വരാനാ? പിന്നെ ശരത്തിനെ കൊല്ലാൻ ഉറപ്പിച്ചു നടക്കുന്ന നന്ദേട്ടൻ ആ സമയത്ത് അവിടെ എത്തിയത് പടച്ചോന്റെ കൃപ. അവൻ അപകടം മണത്തു. നന്ദനോട് നീ കാര്യങ്ങൾ പറഞ്ഞെന്ന് അവൻ ഏതാണ്ട് മനസ്സിലായി കാണും. പക്ഷേ നീ വീട്ടുകാരെ വിവരം അറിയിച്ച ഉമ്മുമ്മയുടെ ഒരു വിരല് മതിയല്ലോ അവന്റെ ആയുസെടുക്കാൻ. അത് തടയാനുള്ള ശ്രമമായിരുന്നു അവൻ നടത്തിയത്. ടീച്ചറും സൂക്ഷിച്ചു. അങ്കിളിനോട് അടുത്തു വന്ന് നിൽക്കാൻ പറ. മാമനൊരു സിനിമയുടെ പിന്നാലെയാ. അവര് നാലഞ്ച് പേര് കൂടി ഒരു പടം എടുക്കുന്നു. പിന്നെ സെർവന്റ് ഉണ്ടല്ലോ വീട്ടില്. ഓം വരികയാണെങ്കിൽ വീടിനകത്ത് കയറ്റരുത് ചേച്ചി. വാതിൽ തുറക്കരുത്. അതിനവനായിരിക്കില്ലല്ലോ വരുന്നത്. അവൻ അയക്കുന്ന ആൾക്കാരായിരിക്കില്ലേ. ഇവിടെയും രഹനെ കൊണ്ടുപോയി അവസാനം ഗുണ്ടകളുടെ മുമ്പിൽ ഇട്ടുകൊടുക്കുകയായിരുന്നില്ലേ അവൻ? അന്ന് എന്നെ കൊല്ലാൻ ശ്രമിച്ച ശേഷം ഇവിടെ ആരൊക്കെ വരുന്നു പോകുന്നു എന്നൊക്കെ നോക്കാൻ ആളുണ്ട്. അതുകൊണ്ടായിരിക്കാം എന്റെ പ്രാണൻ എടുക്കാൻ ആളെത്താത്തത്. സ്വത്തൊക്കെ കൈക്കലാക്കി കഴിഞ്ഞു. അതും കൊണ്ട് പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ. എന്നാലും ആരെ അപായപ്പെടുത്താതിരുന്നാ മതിയായിരുന്നു. സ്വത്തല്ലല്ലോ പ്രധാനം, നമ്മൾ സ്നേഹിക്കുന്നവരുടെ ജീവനല്ലേ. അവനെ കൊടുക്കാൻ വേണ്ടി നമ്മളൊക്കെ നാടകം കളിച്ച് സമയം കളഞ്ഞതാ പ്രശ്നമായത്. അന്നൊക്കെ അവനെ കൊല്ലാൻ എളുപ്പമായിരുന്നു. അത് ചെയ്യാതിരുന്നത് ആന മണ്ടത്തരമായി പോയി. മരണവിപ്രാളത്തോടെ വെള്ളം കുടിച്ചിട്ടും ആ സംഭവം ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. ഇങ്ങനെ പറയും, പറഞ്ഞ അടുത്ത നിമിഷം എന്റെ മരണം ഉറപ്പാ. അതിനൊപ്പം മറ്റു മരണങ്ങളും കാണേണ്ടി വരും. നരനും നന്ദനും കൊല്ലാൻ നടക്കുന്നതുകൊണ്ട് അവന്റെ ആയുസ് ഇനി ഒരുപാട് ദൂരമുണ്ടെന്ന് തോന്നുന്നില്ല. അതവനും അറിയാം. അതുകൊണ്ട് ആരുടെ ആയുസ്സാണ് ആദ്യമൊന്നും പറയാൻ പറ്റില്ല ടീച്ചറെ. നന്ദനും നരനും സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് കരയേണ്ടി വരും. നിൽക്കക്കള്ളി ഇല്ലാതെ വന്ന എന്റെ മോളെ പോലും കൊല്ലും അങ്ങനൊരുത്തനാവൻ. പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, എന്നാലും അവൻ ഇത്രയും വയലന്റ് ആകുന്നത് ഇതാദ്യമായിട്ടാ. ഒരുതരം ഭ്രാന്ത് പിടിച്ച പോലെ നടക്കുന്നത്. അവനെങ്കിലും കൈവിട്ടു പോകാതെ നോക്കിക്കോണം. എല്ലാം പോയി, ഇനി ആകെയുള്ള പ്രതീക്ഷയാ. മരിക്കുമ്പോ കർമ്മങ്ങൾ ചെയ്യാനെങ്കിലും മക്കളെടുത്ത് വേണ്ടേ? വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അതും നമ്മൾ ഓർക്കണം.
അവന്റെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നവളാ. എങ്കിലും നയനെ വീണ്ടും വീട്ടിനകത്ത് കയറ്റിയത് ശരിയാണോന്നറിയില്ല. നമ്മളൊന്നുമല്ലല്ലോ കയറ്റിയത്, അത് ചെയ്തവള് വീട് വിട്ടു പോയില്ലേ. നന്ദം വന്നു എന്ന് തോന്നുന്നു. നന്ദ, എത്ര ദുഷ്ടയാണെന്ന് പറഞ്ഞാലും നിന്റെ ഭാര്യ അവള്, നിന്റെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നവള്, അവളോട് ഇത്രയ്ക്ക് ദേഷ്യം വേണോ? ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടമ്മേ. അത് ഞങ്ങളെ അറിയിച്ചുകൂടെ? ഒരു നീക്കുപോക്ക് ഉണ്ടാക്കിട്ടാ അവൾ വീട്ടിനകത്ത് കയറിയത്. അത് പാലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോട്ടെ. അച്ഛനും അമ്മയും ഒന്നും അറിഞ്ഞിട്ടില്ല. നമ്മൾ അറിഞ്ഞതിനും അപ്പുറമാണ് സത്യങ്ങൾ. നന്ദ, ശരത്തിനോട് നിനക്ക് എന്തെങ്കിലും നീരസമുണ്ടോ? ഒന്നാമത് ആ കുട്ടി ശ്വാസം മുട്ടി എവിടെ കഴിയുന്നത്? ലച്ചുമോളെ കരുതി മാത്രം. എന്നിട്ട് ശരത്തിനോട് അവഗണന കാണിക്കുന്നത് ശരിയല്ല. ജയിലിൽ കിടക്കുന്ന ഒരുത്തനെ ഇപ്പോഴും പെങ്ങളും മനസ്സിലിട്ട് ആരാധിക്കുന്നു. അതറിഞ്ഞിട്ടും ആ പാവം ഇവിടെ പിടിച്ചു നിൽക്കുക. ആരാണ് പാവം, ആരാണ് പ്രശ്നക്കാര്? അതൊന്നും അച്ഛനും അമ്മയ്ക്കും അറിയില്ല. എന്നാൽ അത് ആരാന്ന് അറിയിച്ചു തരാനല്ലേ നിന്നോട് പറഞ്ഞത്? നിന്റെ ഈ സ്വഭാവം കൊണ്ട് തന്നെയാ ശരത് ഇപ്പം മാറി നിൽക്കുന്നത്. അതുകൊണ്ടെന്താ, ലച്ചുമോൾക്ക് ഇപ്പൊ ഉറക്കമില്ലാതായി. ഏത് നേരം അച്ഛൻ വന്നോ അച്ഛൻ വന്നോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. രോഹിണി അടുത്തില്ലല്ലോ, അതെങ്കിലും ഓർക്കണ്ടേ? അടുത്തില്ലാത്തവരെയൊക്കെ തിരികെ വിളിക്കേണ്ടി വരും വച്ചാ. അങ്ങനെ ആ കാര്യങ്ങളുടെയൊക്കെ പോക്ക്. അവന്റെ മനസ്സിൽ എന്തോ കിടപ്പുണ്ട്. മോളെ, അച്ഛനെയല്ല മോള് സ്നേഹിക്കേണ്ടത്, മോളുടെ അമ്മയെ. അതെന്താ മാമ അങ്ങനെ പറഞ്ഞേ? അമ്മ ചീത്തയാ. ഏയ്, ഒരിക്കലുമല്ല, അച്ഛനാണ് ചീത്ത. അമ്മ മോൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന അമ്മയാ. അല്ല, എനിക്ക് എന്റെ അച്ഛനെയാ ഇഷ്ടം. അമ്മയെ എപ്പോഴും അച്ഛനെ കരയിക്കുന്നെ. എനിക്ക് എന്റെ അച്ഛനെ കാണണം. എന്താ മാമ? മാമനെയും ഈ വീട്ടിലുള്ളവരെ മോളെയൊക്കെ മോളുടെ അച്ഛൻ പറ്റിക്കായിരുന്നു. അതുകൊണ്ട് അവനെ അടുത്ത് നിർത്തിയാൽ മോളെ കൊല്ലാനോ മടിക്കത്തില്ല. നല്ല ഉറക്കോ? ഉറക്കം കിട്ടുന്ന ആഹാരം കൊടുത്ത് നെയ്ച്ചോറും മട്ടൻ കറിയും ഉമ്മ ഉണ്ടാക്കിയത് നല്ലോണം തട്ടി. അത് കഴിഞ്ഞ് ഐസ്ക്രീമും കഴിച്ചു. ആ ഉറക്കത്തിന് അവൻ ഇനി ഉണരരുത്. വേണ്ട നന്ദേട്ടാ.
കൈയും കാലും തല്ലി ഒടിച്ചിട്ടാ മതി, കൊല്ലണ്ട. എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത ഓനെ ഏതെങ്കിലും ഓടിക്കൊണ്ടിട്. അത് പോരെ മോളെ, വേസ്റ്റ് തള്ളുന്ന സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയിടാം. എന്നും കഴിക്കുന്ന മാംസം കഴിച്ച് നായ്ക്കളൊക്കെ മടുത്തു കാണും. അതുകൊണ്ട് അവന്റെ പച്ച മാംസം കഴിച്ച് അതുങ്ങളൊക്കെ തൃപ്തിപ്പെടട്ടെ. ഏതായാലും ആ രംഗങ്ങളൊക്കെ കണ്ടിട്ടേ ഞാൻ അവിടം വിടും. കാരണം നരനൊരിക്കലും അതിന് ശ്രമിച്ചതാ. എന്നിട്ട് പാമ്പ് വാലിലൂടെ ജീവൻ വീണ്ടെടുക്കുന്നത് പോലെ അവൻ തിരിച്ചു വന്നു. ഇനി അത് സംഭവിക്കാൻ പാടില്ല. നായ്ക്കളുടെ മുന്നിൽ കിടന്ന് ജീവന് വേണ്ടി അവൻ കെഞ്ചട്ടെ, രക്ഷിക്കണേന്ന് നിലവിളിക്കട്ടെ. വേസ്റ്റിൽ നിന്ന് വരുന്ന ദുർഗന്ധത്തെക്കാൾ മാരക ദുർഗന്ധവുമായി ജീവിക്കുന്നവൻ അങ്ങനെ മരിക്കട്ടെ. എന്നിട്ട് അവന്റെ ശരീരത്തിലൂടെ ഞാൻ വേസ്റ്റ് ഇട്ട് മൂടും. അവിടെ കിടന്ന് അഴുകി അളിഞ്ഞ് അവൻ ഇല്ലാതാവണം. മോളുവാ. അവരവിടെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വാതില് തുറന്നു വരുമ്പോ നല്ല ഉറക്കായിരുന്നു. എന്നിട്ട് എവിടെ പോയി? ഇവിടെ ഇല്ല. നീ വാ. നന്ദേട്ടാ, ഡോറ് ലോക്കായിരുന്നു. ഉറപ്പാ നന്ദേട്ടാ, അവൻ ഇതിലെ കൂടെ തന്നെയാ പോയത്. നന്ദേട്ടാ, ഇതുവഴിയായിരിക്കും അവൻ പോയത്. അവരെ ഞാൻ വിടില്ല, നാളത്തെ പകലവൻ കാണില്ല. നിന്നെ അങ്ങ് മേളിലോട്ട് കെട്ടിയെടുക്കുന്നതിന് മുമ്പ് പറയേണ്ടത് പറയണമല്ലോ. എന്റെ അനന്തരവന്റെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കുന്ന കർമ്മമാണിത്. അവനെ നീ ഒറ്റ കുത്തിന് തീർത്തു. എന്നാൽ നിന്റെ വിധി അതല്ല.
പേപ്പെട്ടിയെ കൊല്ലുന്ന പോലെ വേദന അറിഞ്ഞ് ബോധം മറഞ്ഞ് നീ തീരണം. അടിച്ചു കൊല്ലടാ ഇവനെ. സംശയിക്കണ്ടടാ, നിന്റെ പെങ്ങന്മാരെ തുടച്ചതുൾപ്പെടെ സകല വൃത്തികേടുകളും ചെയ്തത് ഞാനാ. ഒരുത്തിയെ കൊന്നു, രണ്ടാമത്തവളെ കൊല്ലാതെ കൊന്നു. അല്ല, അതുപോലുള്ള പ്രവൃത്തികളായിരുന്നു ഇവന്റെ പെങ്ങന്മാരെന്നോട് ചെയ്തത്. ചേച്ചിയെ കൊന്നിട്ട് എന്റെ ഭാര്യ അവിടെ നിന്ന് അനിയത്തി. അങ്ങനെ ആഗ്രഹിച്ചാൽ ആദ്യം ഞാനങ്ങ് കൊന്നു, പിന്നെ ഭർത്താവിനെയും കുഞ്ഞിനെയും കളഞ്ഞിട്ട് അന്യന്റെ തണൽ തേടി പോയവളെ പിന്നീട് കൊല്ലാൻ ശ്രമിച്ചു. എന്നോട് ചെയ്ത ചതിക്ക് ഇനി നിന്റെ മൂത്ത പെങ്ങളെയും കുടുംബത്തെയും ഇല്ലാതാക്കും ഞാൻ. തീർത്തരവനെ. തീർന്നെന്നാ തോന്നണേ, വാടാ. അവനെ കൊല്ലാൻ സഹായിച്ചിന് നിനക്ക് ഞാൻ തരുന്ന പാരിതോഷിവാ എന്റെ അനിയന്റെ മകള്. ഞാൻ പറഞ്ഞല്ലോ ഏഞ്ചലിനെ കുറിച്ച്. നമുക്ക് ആ വിഷയം വിടാങ്ങളെ, നമ്മുടെ രണ്ടാളുടെയും പൊതു ശത്രു തീർന്ന ദിവസമാ, അത് മാക്സിമം നമുക്ക് എൻജോയ് ചെയ്യണം. സ്വന്തം അളിയനാണ്, അതുകൊണ്ട് ബോഡി കൊണ്ടുവരുമ്പോ ഇച്ചിരി കണ്ണീര് ബാക്കി വെച്ചേക്കണം. അവൻ തീർന്നല്ലോ അല്ലേ, അത് ഉറപ്പിച്ചിട്ട് എന്റെ പിള്ളേര് പോകൂ. എങ്കിലും കാർ അവന്റെ ദേഹത്തൂടെ കയറി ഇറങ്ങണമായിരുന്നു, എങ്കിലും ഒരു സംശയവും ബാക്കി നിൽക്കില്ലായിരുന്നു. നീ പേടിക്കണ്ട ഉവേ, അവനിഞ്ഞ് തിരികെ വരില്ല. അപ്പോ അവന്റെ ഇളയ പെങ്ങളെ കൊന്നത് നീയായിരുന്നല്ലേ? അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ അങ്ങളെ, ഭാര്യയുടെ അനിയത്തിക്ക് എന്നോട് മുടിഞ്ഞ പ്രണയം. ഭാര്യയാണെങ്കിലോ അവക്ക് തോന്നിയ വഴിയെ സഞ്ചരിക്കുന്നു. എ
എന്നിട്ട് പിന്നീട് ഒരു തരം ഭ്രാന്തായിരുന്നു എനിക്ക്. സമതല തെറ്റിയവൻ എന്തും ചെയ്യാനുള്ള മനസ്സുണ്ടാവും, തൻ്റെ ഉണ്ടാവും എന്ന് കരുതി ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ചതിക്കുന്നത് ആണായാലും പെണ്ണായാലും അവർക്ക് മരണശിക്ഷ കൊടുക്കുന്നതിൽ തെറ്റില്ല. അവനെ ഒന്നുകൂടി പോയി നോക്കിയാലോ? എന്തിനെ, ആ കഥ അവസാനിച്ച് ഇന്നത്തെ ഈ രാത്രി വരെ ആയിരുന്നു അവൻ ആയുസ്. നിന്നെ തുറന്നു വിടരുതെന്നാ നന്ദം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നീ ഈ അവസ്ഥയിലിരിക്കുമ്പോ എത്രയെന്ന് വെച്ചാ അടച്ചിടുന്നത്? എന്താ നന്ദനും നീയായിട്ടുള്ള പ്രശ്നം? ഞാനുമായിട്ട് മാത്രമല്ലല്ലോ അമ്മ, ശരത്തേട്ടനെയും നന്ദേട്ടൻ തള്ളിക്കളയല്ലേ. അതിന്റെ കാരണം എന്താണെന്നാ ചോദിച്ചത്. ശരത്തിന് നന്ദന് വെറുപ്പാണെന്നറിയാം, അതെന്തിന്റെ പേരിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോ നിന്നെയും അവൻ വെറുക്കുന്ന സ്ഥിതിക്ക് നിനക്കറിയാം എന്താ സംഭവിച്ചതെന്ന്. അയ്യോ, എനിക്കൊന്നും അറിയില്ലമ്മേ. എന്റെ ആങ്ങളെയും രോഹിണി ചേച്ചിയും ആ ജോസും ഒക്കെ ചേർന്ന് നന്ദനെ ഇളക്കി വിടുക. ഈ വീട്ടിൽ നിന്ന് ശരത്തെന്നെ പുറത്താക്കണം. എന്നിട്ട് ജയിലിൽ നിന്ന് മടങ്ങി വരുന്ന ജോസുമായിട്ട് രോഹിണി ചേച്ചിക്ക് ഒന്നിക്കണം. അതിനുവേണ്ടി അവരൊക്കെ ചെയ്യാവുന്നതൊക്കെ ചെയ്യുക. എന്താണെങ്കിലും ശരി, ഒരു ഭാര്യ എന്ന നിലയിൽ അവന്റെ പ്രശ്നങ്ങൾ നീ അറിയണം, എന്നിട്ട് ഇതിനൊരു പരിഹാരം കാണണം. നന്ദൻ ഇങ്ങനെ തിളച്ചു നിൽക്കുമ്പോ അതിനെങ്ങനെ പറ്റും? മനസ്സിൽ എന്താന്നറിഞ്ഞാലല്ലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. നിനക്കറിയാലോ രണ്ടു മക്കളും പോയി, ഇനി അരികിലുള്ളത് അവൻ മാത്രമാ. അവനും ഇങ്ങനെ തീ പിടിച്ച പോലെ പോയാ ഈ വീട് മരിച്ച വീട് പോലെയാവും. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അമ്മയുടെ മോനെ ഭയന്ന് ജീവിക്കുന്ന ഭാര്യ ഞാനിപ്പോ. നന്ദനെ അന്ന് രാഗി മുളക് കൊന്നിട്ട പോലെ നന്ദന്റെ വീട്ടിൽ കൊണ്ടിട്ട എന്തായിരിക്കും സ്ഥിതി? എടി, അങ്ങനെയുള്ളവൻ ഇനി മടങ്ങി വന്ന എന്നെ മാത്രമല്ല നിന്നെയും കൊല്ലും. അതിനു മുമ്പ് അവൻ അങ്ങ് മോളിലോട്ട് പോകുന്നല്ലേടി നല്ലത്.